നമസ്കാരം. മാതൃരാജ്യത്തിനു വേണ്ടി യുദ്ധഭൂമിയിൽ ജീവൻ വെടിയുന്നൊരു ധീരസൈനികനെ വീരാളിപ്പട്ടിൽ പൊതിഞ്ഞ് ബഹുമതികളുടെ പേടകത്തിലാക്കി ജനിച്ച വീട്ടിലേക്കും പിച്ചവെച്ച മണ്ണിലേക്കും എത്തിക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് അവൻ വാത്സല്യത്തിൽ ചാലിച്ച ഒരു വീരസ്മൃതിയായി മാറുന്നു. സഹോദരങ്ങൾക്ക് വഴിതെളിക്കുന്നൊരു നക്ഷത്രദീപ്തിയായി തെളിയുന്നു. മക്കൾക്ക് സ്നേഹിച്ചു കൊതി തീരാത്ത ഹൃദയത്തുടിപ്പുകൾ ചേർന്നൊരു പ്രാർത്ഥനയായി മാറുന്നു. പ്രിയപ്പെട്ടവർക്ക് നഷ്ടപ്രണയത്തിൻ്റെതെങ്കിലും സദാ സുഗന്ധം പരത്തുന്നൊരു സ്മാരകശിലയായി മനസ്സിലുറയുന്നു. നാട്ടുകാർക്കും കൂട്ടുകാർക്കുമെല്ലാം അഭിമാനത്തിൻ്റെ ആകാശവ്യാപ്തിയായും അവൻ മാറുന്നു. നാളിതുവരെയും തുടർന്നും നമുക്കും നാടിനും വേണ്ടി നിലകൊള്ളുന്നവരും ജീവൻ ബലിയർപ്പിച്ചവരുമായ എല്ലാ വീരസൈനികരെയും ഹൃദയം കൊണ്ട് നമസ്കരിക്കുന്നു. കാർഗിൽ വാർ ഹീറോ ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് യുദ്ധമുഖത്തു നിന്നും തൻ്റെ മാതാപിതാക്കൾക്ക് അയച്ച അവസാനത്തെ നാല് കത്തുകളുടെ പ്രസക്ത ഭാഗങ്ങൾ കാർഗിൽ യുദ്ധവിജയ ദിനത്തിൽ അവതരിപ്പിക്കുകയാണ്. ഏപ്രിൽ 22-നായിരുന്നു കല്യാണം. അങ്ങനെ അവധിക്കിരുന്നപ്പോൾ June 5 അവർ രണ്ടുപേരും കൂടെ പോകാൻ വേണ്ടി മീററ്റിൽ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ നിന്ന് May 26 ഫോൺ വന്ന് റെജിമെൻറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ജെറി ഉടനെ വരണം, ഫാമിലിയെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് June 5, 3 പോയി. ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് തൻ്റെ വിവാഹം കഴിഞ്ഞതിൻ്റെ 40-ാം നാളാണ് കാർഗിൽ യുദ്ധഭൂമിയിലേക്ക് തിരിക്കുന്നത്. ആ യാത്രയുടെ ഭാഗമായി അദ്ദേഹം ആദ്യം ശ്രീനഗറിലെത്തി. അവിടെ നിന്നാണ് ആദ്യത്തെ കത്ത് അച്ഛനും അമ്മയ്ക്കും അയക്കുന്നത്. 1999 June 9. എത്രയും സ്നേഹം നിറഞ്ഞ അപ്പായും അമ്മച്ചിയും അറിയുന്നതിനെ, ഞാൻ ഇന്നലെ ശ്രീനഗറിലെത്തി. ഇന്ന് എൻ്റെ യൂണിറ്റ് ലൊക്കേഷനിലേക്ക് പോകും. യാത്ര സുഖമായിരുന്നു. ഇപ്പോൾ പ്രശ്നങ്ങൾ നിയന്ത്രണത്തിലാണ്. ആദ്യമുണ്ടായിരുന്നതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴില്ല. യൂണിറ്റ് പോയിരിക്കുന്ന സ്ഥലത്തും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാം ഒന്ന് തണുക്കുന്നത് വരെ ഇവിടെ നിൽക്കേണ്ടി വരും. ഇങ്ങനെ ആരംഭിക്കുന്ന കത്ത് മെല്ലെ വ്യക്തിഗതമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. 40 നാൾ മാത്രം കൂടെയുണ്ടായിരുന്ന ഭാര്യയെക്കുറിച്ച്, അച്ഛനമ്മമാരുടെ ആരോഗ്യത്തെക്കുറിച്ച്, എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്ന ചേട്ടൻ വിളിച്ചോ എന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ പോയി കത്ത് ഇങ്ങനെ സംഗ്രഹിക്കുന്നു. വേറെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇങ്ങോട്ട് കത്ത് എഴുതുന്നതിനൊന്നും പ്രശ്നമില്ല. പഴയ അഡ്രസ്സിൽ തന്നെ മതി. കിട്ടാൻ ഇത്തിരി വൈകും എന്നേ ഉള്ളൂ. അവിടുത്തെ വിശേഷങ്ങൾ മറുപടിയിൽ എഴുതണേ. എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കുക. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ തീരുമെന്ന് പ്രാർത്ഥിക്കാം. വേറെ വിശേഷങ്ങൾ ഒന്നുമില്ല. ബാക്കി അടുത്ത കത്തിൽ. സ്നേഹത്തോടെ, ജെറി. 18 തികയുന്നതിന് മുമ്പാണ് ജെറിക്ക് അത് എയർഫോഴ്സിൽ സെലക്ഷൻ ആകുന്നത്. ഹൈസ്കൂൾ ലെവലിലുമൊക്കെ പഠിക്കുമ്പോൾ ജെറി നല്ലൊരു ക്രിക്കറ്ററായിരുന്നു. പിന്നെ നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, പടം വരയ്ക്കും. പിന്നെ എന്ത് കാര്യമായാലും ശാസ്ത്രീയ ഒരു സയൻസ് ഇത് സെൻ്റർ ഉണ്ടായിരുന്നു അതിൻ്റെ ഇത് പ്രവർത്തനത്തിന് ആണെങ്കിലും. ക്രിക്കറ്റിൽ അവരുടെ ടീമാണ്, 10-ാം ക്ലാസ്സിൽ വെങ്ങാനൂർ ഇത് ഹൈസ്കൂളിൽ അവരുടെ പിന്നെന്താണ് ക്രിക്കറ്റ് ജേതാക്കളായത്. എല്ലാ കാര്യത്തിലും ഇത് പിന്നെന്താണ് മുമ്പിട്ട് ഇറങ്ങുന്ന ഒരു ശീലം. ആര് പരിചയപ്പെട്ടു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും മറക്കത്തില്ല. എല്ലാവരെയും വളരെ ഇത് പിന്നെന്താണ് സ്നേഹത്തോടെയും പാട്ടുകൾ പാടും. എല്ലാ ഒരു ഓൾറൗണ്ടറായിരുന്നു എല്ലാ കാര്യത്തിലും. 2-ാമത്തെ കത്ത് അദ്ദേഹം എഴുതുന്നത് 1999 June 14 അദ്ദേഹം ലൊക്കേഷനിലൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ്. ആദ്യത്തെ കത്തിലുണ്ടായിരുന്ന അത്ര റിലാക്സ്ഡായ ഒരവസ്ഥ 2-ാമത്തെ കത്തിലില്ല. കത്ത് ഇങ്ങനെ ആരംഭിക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ അപ്പായും അമ്മച്ചിയും അറിയുന്നതിന്, ഞാൻ യൂണിറ്റ് ലൊക്കേഷനിൽ 11-ാം തീയതി എത്തി. ദൈവസഹായത്താൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞാനും ബാക്കിയുള്ള എല്ലാവരും വളരെ സുരക്ഷിതരാണ്. യൂണിറ്റിൻ്റെ ലൊക്കേഷൻ വളരെ സേഫായ സ്ഥലത്താണ്. ഇന്ത്യൻ ആർമിയുടെ പൊസിഷൻ ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ്. കുറച്ച് ദിവസം കൊണ്ട് എല്ലാ ശത്രുക്കളെയും തുരത്തി ഞങ്ങൾ വിജയശ്രീലാളിതരായി തിരിച്ചെത്തും. അപ്പായ്ക്കും അമ്മച്ചിക്കും സുഖമാണെന്ന് കരുതുന്നു.
ഇവിടുന്ന് ഫോൺ ചെയ്യാൻ പറ്റില്ല. എസ് ടി ഡി ബൂത്ത് പോയിട്ട് ജനവാസം പോലും ഒരു 100 കിലോമീറ്റർ ദൂരത്ത് പോലുമില്ല. അതുകൊണ്ട് എഴുത്തെഴുതാം, തൽക്കാലം അതേ നിവൃത്തിയുള്ളൂ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അണ്ണൻ്റെ എഴുത്തൊക്കെ വരുന്നുണ്ടോ? ഫോൺ വിളിക്കാറുണ്ടോ? അമ്മച്ചിക്ക് അസുഖമൊന്നുമില്ല എന്ന് കരുതുന്നു. അപ്പയ്ക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ പോയി 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 വീണ്ടും വ്യക്തിപരമായ കാര്യങ്ങൾ കത്തിൽ കടന്നു വരുന്നു. പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട അച്ഛനും അമ്മയും, പ്രിയപ്പെട്ട സഹോദരൻ, പ്രിയപ്പെട്ട നാട്, സുഹൃത്തുക്കൾ, എല്ലാവരും വിഷയങ്ങളാകുന്നു. അതിനുശേഷം കത്ത് ഇങ്ങനെ സംഗ്രഹിക്കുന്നു. എനിക്കും രാജ്യത്തിനു വേണ്ടി പോരാടുന്ന എല്ലാ സൈനികർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സ്നേഹത്തോടെ, ജെറി. ജെറി എന്നെക്കാൾ 3 വയസ്സ് ഇളയതാണെങ്കിലും ഒരു ചേട്ടനും അനിയനും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ശരിക്കും ഒരു സുഹൃത്തുക്കളെ പോലെയായിരുന്നു. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൻ എന്നോട് പറയും. ജോലി ഇത് ഇടയ്ക്ക് ലീവിന് വരുന്നത് പോലും നമ്മൾ ഒരുമിച്ചാണ് വന്നിരുന്നത്. ഇടയ്ക്ക് എൻ്റെ ജോലി സ്ഥലത്ത് അവിടെ ഇത് വരാറുണ്ട്. ജെറി ഇവിടെ മീററ്റിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഞാൻ ബറോഡയിലായിരുന്നു. എയർഫോഴ്സ് ബറോഡയിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. April 22 ജെറിയുടെ വിവാഹം. April 10 ജെറി ലീവിന് വന്നു. 2 മാസത്തെ ലീവ് ഉണ്ടായിരുന്നു. ഞാനും ആ സമയത്ത് ലീവിന് വന്നായിരുന്നു. April 22 വിവാഹം കഴിഞ്ഞിട്ട് May 25 ഒരു മേട്ടൂരിലേക്കൊരു പിന്നെന്താണ് ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ May 25 കാർഗിൽ വാർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ May 28 അവൻ്റെ ഇത് കമാൻഡിങ് ഓഫീസറെ വിളിച്ച് പറഞ്ഞു തിരിച്ച് ഫാമിലിയെ ഒന്നും കൊണ്ടുവരണ്ട, ഒറ്റയ്ക്ക് വന്നാൽ മതി. അങ്ങനെ June 5 ഇത് ഫാമിലിയോട് ഇത് പോകാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന റിസർവേഷൻ ക്യാൻസൽ ചെയ്ത് June 3 ജെറി ഒറ്റയ്ക്കാണ് തിരിച്ചു പോയത്. 3-ാമത്തെ കത്ത് അദ്ദേഹം എഴുതുന്നത് June 22 ഇവിടെ എനിക്ക് സുഖമാണ്. വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് യൂണിറ്റ്. യൂണിറ്റിൽ എല്ലാവർക്കും സുഖം തന്നെ. പ്രശ്നങ്ങൾ ഏകദേശം ഒതുങ്ങിത്തുടങ്ങി. പൂർണ്ണമായ വിജയത്തിന് കുറച്ച് ദിവസം കൂടി വേണ്ടിവരും. 1-2 മാസത്തിനുള്ളിൽ തിരിച്ചെത്താം എന്ന് കരുതുന്നു. കാലാവസ്ഥയോട് ഞാൻ നന്നായി യോജിച്ചു കഴിഞ്ഞു. അസുഖങ്ങൾ ഒന്നുമില്ല. നല്ല തണുപ്പാണിവിടെ. കല്യാണ ഫോട്ടോകളുടെ നെഗറ്റീവ് കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ ഉടനെ അത് വാങ്ങിച്ച് എനിക്ക് നല്ല 1-2 ഫോട്ടോകളുടെ കോപ്പി അയച്ചു തരണം. എല്ലാ ഓഫീസേഴ്സും ഞാൻ ഫോട്ടോ കൊണ്ടുവരാത്തതിൽ പരിഭവത്തിലാണ്. 4-ാമത്തേതും അവസാനത്തേതുമായ കത്ത് അദ്ദേഹം എഴുതുന്നത് 1999 June 28 ഈ കത്ത് July 5 അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിട്ടുന്നത്. 7-ാം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇവിടെ ഞാൻ സുഖമായിരിക്കുന്നു. ഈ ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവം അത്ഭുതകരമായി നടത്തുന്നു. ആഹാരത്തിനും താമസ സൗകര്യത്തിനുമൊന്നും ഒരു കുഴപ്പവുമില്ല. ദൈവം സഹായിച്ച് എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാത്തിനുമുപരി കത്തെഴുതാനും വല്ലപ്പോഴും വിളിക്കാനുമുള്ള സൗകര്യം പോലും ദൈവം തന്നിട്ടുണ്ട്. എപ്പോഴും എന്നെയും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കായി പോരാടുന്ന എല്ലാ പട്ടാളക്കാരെയും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം. എന്നെക്കുറിച്ചോർത്ത് വിഷമിക്കാതെ എന്നെക്കുറിച്ചോർത്ത് അഭിമാനിക്കുക. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ശത്രുക്കളെ വിരട്ടി ഓടിച്ച് ഞങ്ങൾ തിരിച്ചെത്തും. ദൈവം കൂടെയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് നടക്കും.
അതുവരെ അപ്പായും അമ്മച്ചയും ദയവീത് എന്നെ ഓർത്ത് വിഷമിക്കരുത്. സ്നേഹത്തോടെ ജെറി. എപ്പോഴും പറയും എനിക്ക് വലിയ ആളാവണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല, ഇത്രയും വലിയ ആളാവുമെന്നും വിചാരിച്ചില്ല. മരിച്ചത് ദുഃഖം തന്നെ, എന്നാലും അഭിമാനിക്കുന്നു. എല്ലാവരും നമ്മളോട് പറയും, പിന്നെ എന്താണ് ജെറിക്ക് ഒരു വീരമരണമല്ലേ, അഭിമാനിക്കണം അഭിമാനിക്കണം. പക്ഷെ ഒരിക്കലും നമുക്കുണ്ടായ നഷ്ടം നികത്താൻ പറ്റത്തില്ല. എന്നാലും ഞങ്ങൾ അഭിമാനിക്കുന്നു. എവിടെ പോയാലും ഇന്ന് ജെറിയുടെ ചേട്ടൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. എവിടെ പോയാലും ജെറിയുടെ പേരിൽ ഞങ്ങളെ ആൾക്കാർ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്.